എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. ഈ ആക്ടേഴ്സിനെ കൊണ്ട് പാടിപ്പിക്കുന്നതിൽ എന്താ അതിന്റെ ഒരു അതെന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് ആണോ? ലൈക്ക് ആ മാർക്കറ്റിംഗ് ട്രിക്ക് ആയിരുന്നു ആദ്യം. ഫസ്റ്റ് നമ്മളത് ഒരു ഇങ്ങനെ ഒരു ഐഡിയോളജി നമ്മൾ തുടങ്ങുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ആളുകൾ ഒരു കൗതുകം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പുതിയ ആക്ടർ പാടുന്നു എന്ന് പറയുമ്പോൾ ഒരു കൗതുകം. പക്ഷേ കൗതുകത്തിനേക്കാൾ ഉപരി ഒരു കൗതുകം കൊണ്ട് നമുക്ക് കണ്ണിൽ പൊടിയിടാൻ കഴിയുന്നവരല്ല മലയാളികൾ ഒരിക്കലും. തീർച്ചയായിട്ടും ഒരു കൗതുകം കാണിച്ചിട്ട് നമുക്ക് ആരെയും ഒരു ബിസിനസ്സിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. അതിൻ്റെ ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ദ സ്റ്റഫ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് പാടുന്നവരാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഉള്ളവർ. നാച്ചുറാലിറ്റി ഫീലിംഗ്. പിന്നെ സിനിമ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ അവരവർ തന്നെ പാടി നാടകങ്ങളിലൊക്കെ അവരവർ തന്നെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് പാടുകയും അഭിനയിക്കുകയും ഡയലോഗ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇന്നാണ് ഇപ്പോൾ ഡബ്ബിങ് സിസ്റ്റവും അതിനെല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയലൈസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഡസ്ട്രി. ഇപ്പോൾ എല്ലാവരും ബാക്ക് ടു ലൈവ് സൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ എനിക്ക് ക്യാൻ സേ ഡെഫിനറ്റ്ലി നാളെ ഞാൻ ഗോപിസുന്ദറിന്റെ ഒരു സിനിമയിൽ പാട്ട് പാടണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കണോ അതല്ലാണ്ട് തന്നെ എന്നെ കൂടെ പാടിക്കും. അല്ലാണ്ട് ഞാൻ പാടിക്കാം തീർച്ചയായിട്ടും. എല്ലാവരും കേൾക്കുന്നുണ്ട് നല്ല വോയിസ് ആയാൽ മതി. അപ്പൊ ഈ പാടുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും വോയിസ് തന്നാണോ പറയുന്നത്? അതല്ല, അവർ ഓൾറെഡി അവർക്ക് ഒരു ഇമേജ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, അവർ അഭിനയിക്കുന്നതാണ്. എന്തുകൊണ്ട് മോശമൊന്നല്ല, അവരുടെ വോയിസ് അല്ലാതെ വേറൊരു വോയിസ്. ആ സമയത്ത് അത്ര നേരം നമ്മൾ ഡയലോഗ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ് പെട്ടെന്ന് ആ സമയത്ത് ഹീറോ വേറൊരാളുടെ വോയിസ് പാടുന്നതിനേക്കാളും മനോഹരം അവരുടെ വോയിസ് തന്നെ പാടുകയാണ്. അല്ലാതെ പുറത്തുനിന്നുള്ള നമ്മൾ പാടിക്കുമ്പോൾ ഒബ്വിയസ്ലി നല്ല വോയിസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും. ടോണൽ ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കും. ബിക്കോസ് നിങ്ങളുടെ ടോണൽ ക്വാളിറ്റി കൊണ്ട് മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വോയിസ് സെലക്ഷൻ എങ്ങനെ? ഇപ്പോൾ ഒരു പാട്ട് ട്യൂൺ ഉണ്ടാക്കി കഴിയുമ്പം എനിക്ക് ഗോപിസുന്ദറിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വോയിസ് ആണ്. അങ്ങനെ ഒരു സ്ഥിരം ക്ലീഷയെ കേൾക്കുന്നപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് പോവുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ജയചന്ദ്രന്റെ വോയിസിൽ കേൾക്കാം, അല്ലെങ്കിൽ യേശുദാസിന്റെ. ഓഫ് കോഴ്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാം ഡിഫറെന്റ് വോയിസ് ആണ്. ഈ വോയിസ് സെലക്ഷൻ എങ്ങനെയാണ്? നമ്മളെ ആ ട്യൂൺ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ശക്തിയാണല്ലോ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ അവര് തന്നെ ആ ദൈവം ആ ശക്തി തന്നെ നമുക്ക് അത് ആരെ കൊണ്ട് പാടിക്കണം ആ സമയത്ത്. ആ സമയത്ത് നമ്മളെ കൊണ്ട് തോന്നിക്കും ഇന്നാരെ കൊണ്ട് പാടിച്ചു തന്നായിരിക്കും. ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ആ സിംഗർ ഒന്ന് മുമ്പിൽ നിൽപ്പുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ തന്നെയാണോ ഇപ്പൊ ഈ ആക്ടേഴ്സിനെ ബേബി സീഡിയിലെ പാട്ടും അതുപോലെ സൗണ്ട് തോമയിലെ പാട്ട് ഇപ്പൊ ദിലീപിനെ കൊണ്ട് പാടിക്കാം എന്ന് തീരുമാനം? അതോ നേരത്തെ ഡയറക്ടേഴ്സ് പറയും ഇതിലൊരു പാട്ട് ദിലീപിന് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇതിലൊരു പാട്ട് ഫാസിനെ കൊണ്ട് പാടിക്കണം കേട്ടോ, അങ്ങനെ? അങ്ങനെയല്ല, അതൊരു എന്താ പറയാ, ഞാൻ എപ്പോഴും എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഒരു ഫാസ്റ്റ് നമ്പർ ഹിറ്റ് അടിക്കുക എന്നുള്ളത്. ഏതൊരു മ്യൂസിക് ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മലയാളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു മലയാളത്തിലൊരു ഫാസ്റ്റ് നമ്പർ ഹിറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ക്ലിഷേ തിങ്, ലൈക്ക് ഓൾ ദ മലയാളീസ് ഓവർ ആരായാലും മലയാളിയായി പറഞ്ഞവൻ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മെലഡി സോങ്സ് ആണ്. രീതി അങ്ങനെയാണ്. അത് എനിക്കും അത് തന്നെയാണ്. എനിക്ക് മെലഡിയസ് ഒരു ഗസൽ ടൈപ്പ് സോങ് കേൾക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ എ ബി സി ഡി എന്ന് പറഞ്ഞ സിനിമയിൽ ദുൽഖർ സൽമാൻ എന്നൊരു അദ്ദേഹത്തിൻ്റെ ജോൺ കൊര രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ കാപ്പാക്കി പി ചപ്പാത്തി എന്നൊരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നോബഡി വിൽ ലിസൺ ടു ഇറ്റ്. അവിടെയാണ് ഏറ്റവും റിസ്കി ഫാക്ടർ വരുന്നത്. എന്ത് ചെയ്ത് ഒരു ഫാസ്റ്റ് നമ്പർ ഹിറ്റ് അടിക്കണം, അതിന് യൂത്ത് ഈസ് വെരി സെൻസിബിൾ ടുവേർഡ്സ് ഓൾ വെസ്റ്റേൺ മ്യൂസിക് ആൻഡ് എവറിഥിങ്. നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരാണ് ഇന്നത്തെ യൂത്ത്. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളവരെക്കാൾ വളരെ സെൻസിബിൾ ആയിട്ടുള്ള യൂത്തിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു വിഷയം അതിലോട്ട് കൊണ്ടുവരണം. അത് അതിലോട്ട് എത്താനാണ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അതിലോട്ട് എത്താനുള്ള ട്രാവൽ ഈസ് വെരി ഡിഫിക്കൽട്ട്. അതേസമയം ഒരു മെലഡി സോങ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് വയ്ക്കാൻ, കമ്പോസറിൻ്റെ ആഗം എടുത്ത് വയ്ക്കാൻ കമ്പോസർ എനി ഡിക്കൻ ഹാരി വിൽ ലിസൺ ടു ഇറ്റ്. ബട്ട് നോട്ട് ഒരു ഒരു ഫാസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ അതിനൊരു ഇങ്ങനെ ഒരു സൂക്ഷ്മതയോട് നോക്കുക, എന്ത് ഫാസ്റ്റ് നമ്പർ? ഫാസ്റ്റ് നമ്പർ ഹിറ്റ് അടിക്കുമ്പോഴാണ് റിയലായിട്ടും ഒരു മ്യൂസിക് ഡയറക്ടർ ഞാൻ വിലയിരുത്തുമ്പം ഒരു ഫാസ്റ്റ് നമ്പർ ഹിറ്റ് സക്സസ്ഫുൾ ആവുന്നത്, അതായത് കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവുന്ന അവിടെയാണ് ഒരു ഫാസ്റ്റ് നമ്പർ ഹിറ്റ് അടിക്കുമ്പോഴാണ്. നമ്മൾ സ്ലോ നമ്പർ ഹിറ്റ് അടിക്കുക, എല്ലാ സ്ലോ നമ്പേഴ്സും മിനിമം ഓക്കെ ആയിട്ട് ഓഡിയൻസ് വിടും. സൈഡ് ആ പോവാ, ഫൈൻ നൈസ് സോങ്, ആ ഗുഡ് സോങ്, അല്ലെങ്കിൽ ഓക്കെ സോങ്, അല്ലെങ്കിൽ ബെറ്റർ സോങ്, ഓക്കെ ബെസ്റ്റ് സോങ് എന്നുള്ളൊരു പേര് കിട്ടും. പക്ഷേ ഫാസ്റ്റ് നമ്പറിന് എപ്പോഴും ആ ഫാസ്റ്റ് നമ്പർ എന്തോ തള്ളി അങ്ങനെ കേട്ട് തള്ളും. അങ്ങനെ കേട്ട് തള്ളരുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഓരോ ഫാസ്റ്റ് നമ്പർ ഇപ്പോൾ പപ്പ വരണം വേണ്ട അപ്പം എന്നുള്ള ലൈൻസ് കൊണ്ടുവന്ന് ഇന്നത്തെ യൂത്തിന് സെൻസിബിളായിട്ട് തോന്നുന്ന രീതിയിലോട്ട് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ദുൽഖർ സൽമാനെ അതിലോട്ട് പാടിക്കണം. എൻ്റെ ഫസ്റ്റ് ഐഡിയ വാസ് മമ്മൂട്ടിയുടെ മകനും മോഹൻലാലിൻ്റെ മകനും കൂടി ഒരു പാട്ട് പാടണമെന്നായിരുന്നു. ദാറ്റ് വാസ് മൈ ഐഡിയ. പിന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ വേണ്ട, ദുൽഖർ മാത്രം മതി, ദുൽഖർ പാടുമെന്നല്ലേ എനിക്കറിയില്ല, പക്ഷേ എത്ര പാടാത്തവനെ ഞാൻ പാടിക്കും.
എന്നുള്ള രീതിയിലാണ് ദുൽഖർ സൽമാനോട് പാടിക്കുക. അപ്പം നോക്കിയപ്പോൾ ദുൽഖർ വന്നു, പാട്ട് കേട്ടു, ഫൈൻ, പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് പാടാൻ തുടങ്ങണവരിക്കും എനിക്കറിയില്ല എങ്ങനെ പാടുമില്ല എന്ന്. ഞാൻ ദുൽഖറിനോട് ചോദിച്ചു, ദുൽഖർ എവിടെയും പാടാറൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ ബാത്റൂമിലൊക്കെ വെറുതെ പാടും. ശരി, ഓക്കെ. അങ്ങനെ തുടങ്ങി ദുൽഖർ പാടാൻ തുടങ്ങി. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുള്ളി ഒരു പ്രൊഫഷണൽ സിംഗറാണ്. പുഷ്പം പോലെ പാടിയിട്ട് പുഷ്പം പോലെ പുള്ളി പാടിയിട്ട് പോയി.